സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനങ്ങൾ, എളനാട് എമർജൻസി കെയർ സെന്റർ. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിൽ മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറുന്ന മരങ്ങളെല്ലാം മുറിച്ചു മാറ്റാൻ അടിയന്തര നടപടി കൈക്കൊള്ളുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷെലി. ചേലക്കര 15 വാർഡ് വട്ടുള്ളി പ്രദേശത്തെ സെന്റ് മേരീസ് മലങ്കര കാത്തോലിക് കുരിശുപള്ളിക്ക് സമീപം ഇന്നലെ ഈട്ടി മരത്തിന്റെ ചില്ലകൾ പൊട്ടിവീണിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്. എന്നാൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉടനടി നടപടികൾ സ്വീകരിച്ചിരുന്നതാണെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷെലീൽ പറഞ്ഞു. ജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തി മഴക്കാലത്ത് ജീവന് ഭീഷണിയായി നിലനിന്നിരുന്ന ജീർണാവസ്ഥയിലുള്ള മരങ്ങളും മരച്ചില്ലകളും മുറിച്ചു മാറ്റിയിരുന്നു. വട്ടുള്ളി മലങ്കര കുരിശുപള്ളിക്കടുത്തുള്ള ഈ വലിയ വൃക്ഷത്തെ മുറിച്ചു മാറ്റുന്നതിൽ പരിമിതികളും നിയമ തടസ്സങ്ങളും ഉണ്ടായതിനെ തുടർന്നാണ് മരശിഖരങ്ങൾ മുറിച്ചു മാറ്റുന്നതിൽ കാലതാമസമുണ്ടായത്. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അപായ സാധ്യതകളെല്ലാം ഒഴിവാക്കിയും സഞ്ചാര സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷെലീൽ സി സി വിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ചേലക്കര പഞ്ചായത്തിലെ വാർഡ് 15 വട്ടുള്ളി പ്രദേശത്തെ കുരിശുപള്ളിക്ക് സമീപം ഒരു വീട്ടിമരം ഇന്നലെ പകുതി മുറിഞ്ഞ് ആരാധനാലയത്തിനോട് ചേർന്ന് വീഴുകയുണ്ടായി. കാലത്ത് വാർഡ് മെമ്പർ വിളിച്ചിരുന്നു, അതുപോലെ സി സി ടി വിയുടെ വാർത്തയൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നമ്മൾ നിരവധി ആളുകളെ, മരവെട്ടുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ നമ്മൾ സമീപിച്ചെങ്കിലും പെട്ടെന്ന് വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടും അവർ മറ്റ് സ്ഥലങ്ങളിൽ പണിയിൽ ഏർപ്പെടുന്നതുമായി ബന്ധപ്പെട്ടും നമുക്ക് കിട്ടാത്തൊരു സാഹചര്യം വന്നു. പക്ഷേ ജനം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു പരാതി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് നിലയ്ക്ക്, എല്ലാ വാർഡിലെയും ആളുകൾ നമ്മളെ കാണാറുണ്ട്, വിവിധ പരാതികൾ വരാറുണ്ട്, നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ ചെയ്യാമെന്ന് ഉറപ്പ് തന്നെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. സ്വാഭാവികമായും അവർക്കും നമ്മൾ കൃത്യമായി ഉറപ്പ് കൊടുത്തിരുന്നു, വന്ന് കാണാമെന്നും വേണ്ട മറുപടികൾ എടുക്കുമെന്നും. തുടർന്ന് വാർഡ് മെമ്പറേയും കൂട്ടി നമ്മളെ സ്ഥലം സന്ദർശിക്കുകയും അത് മുറിച്ചു മാറ്റേണ്ടതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ട്. എന്നാൽ കഴിഞ്ഞ മഴക്കാലവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡുകളിലും മൃഗാശുപത്രികളിലും പലയിടങ്ങളിലും വലിയ അപകടമാകുന്ന മരങ്ങൾ മുറിച്ചിട്ടിട്ടുണ്ട്. അത് ഉദ്യോഗസ്ഥർ വന്ന്, ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥർ വന്ന് നമുക്ക് വാല്യുവേഷൻ ഇട്ട് തരേണ്ടതുണ്ട്. ഇത് രാജകീയ മരമാണ്, വീട്ടിയാണ്, അതിന് അതിൻ്റേതായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. മുൻപും കഴിഞ്ഞ ഭരണ സമിതിയുടെ കാലത്തും അതിൻ്റെ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും വലിയ മരമായതുകൊണ്ടും അതിൻ്റെ കുറേ നിയമ തടസ്സങ്ങളും നമുക്ക് കൃത്യമാക്കേണ്ടത് കൊണ്ടാണ് ചെറിയൊരു കാലതാമസം വന്നിട്ടുള്ളത്. എന്നിരുന്നാലും ഇന്നലെ ആ വിഷയം സംഭവിച്ചതിനെ തുടർന്ന് ഏതാണ്ട് 2-2.5 മണി വരെ നമ്മൾ പല മരവെട്ടുകാരെയും സമീപിച്ചെങ്കിലും കിട്ടിയില്ലെങ്കിലും വൈകുന്നേരം നമ്മൾ ഫയർഫോഴ്സിനെ ബന്ധപ്പെടുകയായിരുന്നു. അവർ വിളിച്ചു 15 മിനിറ്റ് തന്നെ വരികയും ഫയർഫോഴ്സിൻ്റെയും പ്രത്യേകിച്ച് അവിടുത്തെ നാട്ടുകാരുടെയും, അത് എടുത്തു പറയേണ്ടതെന്ന് തന്നെയാണ്, കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായി കൊണ്ട് അതുപോലെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരുടെ ഇടപെടലിനെ തുടർന്നും എല്ലാം നമുക്ക് വൈകുന്നേരം കൊണ്ട് അപകടമാവുന്ന മരം ഭാഗം മുറിച്ചു മാറ്റി ആ വഴി സഞ്ചാരയോഗ്യമാക്കി കൊടുക്കാൻ കഴിഞ്ഞു. ബാക്കിയുള്ള മരം അത് ഇന്ന് ഇവിയും നേരം കൊണ്ട് ഇപ്പോൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. അതിന് ചെറിയൊരു കാലതാമസം വന്നിട്ടുണ്ട്. അത് ഇതിൻ്റെ വലിയ രാജകീയ മരത്തിൽപ്പെട്ട വീട്ടി മരമായതുകൊണ്ടുള്ള ഒരു സാങ്കേതിക പ്രശ്നം മാത്രമായിരുന്നു. അപകടാവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും ഭീഷണിയുള്ള ഏതു മരമാണെങ്കിലും എത്രയും പെട്ടെന്ന് അതിൻ്റെ നിയമ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് നമ്മളത് ചെയ്യുന്നതായിരിക്കും എന്നുകൂടി ഈ സാഹചര്യത്തിൽ കൂട്ടിച്ചേർക്കുന്നു. സി സി വി ന്യൂസ്, ചേലക്കര.